സ്നേഹമുള്ളവരെ, ഇന്നലെ ആലപ്പിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ മറ്റക്ഷരങ്ങൾ ചേർക്കുമ്പോഴുണ്ടാകുന്ന ഉച്ചാരണ വ്യത്യാസത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഇന്ന് അതുപോലെ ഉച്ചാരണത്തിലെ മറ്റൊരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. യോധ എന്ന അക്ഷരത്തിന് വവലില്ലെങ്കിൽ യ എന്നാണ് ഉച്ചാരണമെന്ന് നമുക്കറിയാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ യോധ എന്ന അക്ഷരം ഉച്ചരിക്കുകയില്ല. അതായത് ഒരു വാക്കിൽ ലോങ് എ എന്ന വവലുള്ള അക്ഷരത്തിന് ശേഷം യോധ എന്ന അക്ഷരം വവലില്ലാതെ വന്നാൽ ആ യോധ ഉച്ചരിക്കില്ല. നമുക്ക് ചില ഉദാഹരണങ്ങൾ കണ്ട് ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഈ വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരമായ മീമിന് എ എന്ന ലോങ് വവലുണ്ട്. തുടർന്ന് യോധ വവലില്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് എ വവലുള്ള അക്ഷരം കഴിഞ്ഞു വരുന്ന യോധ വവലില്ലാതെ വന്നാൽ അത് ഉച്ചരിക്കില്ല. അങ്ങനെ ഈ വാക്ക് എഴുതിയിരിക്കുന്നത് ആമേയിൻ എന്നാണെങ്കിലും നമ്മൾ വായിക്കേണ്ടത് ആമേൻ എന്നാണ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കാം. ഇതിന്റെ ആദ്യത്തെ അക്ഷരം വവലില്ലാത്ത താവ് ആണ്. തുടർന്ന് ലോങ് എ വവലോടെ റേഷ് എന്ന അക്ഷരം വന്നിരിക്കുന്നു. അതിനുശേഷം വവലില്ലാതെ യോധും അതേ തുടർന്ന് നൂനുമാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഈ വാക്കിലെയും യോധ എന്ന അക്ഷരം ലോങ് എ എന്ന വവലുള്ള അക്ഷരത്തിന് ശേഷം വവലില്ലാതെ വന്നിരിക്കുന്നത് കൊണ്ട് അത് ഉച്ചരിക്കുന്നില്ല. അങ്ങനെ ഈ വാക്ക് വായിക്കേണ്ടത് തറേൻ എന്നാണ്. രണ്ട് എന്ന സംഖ്യ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണിത്. മറ്റൊരു വാക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ബേസ് എന്ന അക്ഷരം ലോങ് എ എന്ന വവലോടെ ആദ്യം എഴുതിയിരിക്കുന്നു. തുടർന്ന് വവലില്ലാതെ യോധ എന്ന അക്ഷരവും തുടർന്ന് വീണ്ടും വവലില്ലാതെ താവ് എന്ന അക്ഷരവുമാണുള്ളത്. താവിന് താഴെ അത് ഉച്ചാരണത്തിൽ മൃദുവാണെന്ന് സൂചിപ്പിക്കുന്ന കുത്തുമുണ്ട്. അങ്ങനെ ഈ വാക്ക് വായിക്കേണ്ടത് ബേസ് എന്നാണ്. ബേസ് എന്നാൽ ബൈത്ത എന്ന വാക്കിന്റെ മറ്റൊരു രൂപമാണ്. അതിൻ്റെ അർത്ഥം ഭവനം, പള്ളി എന്നൊക്കെയാണ്. അടുത്ത വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വവലില്ലാത്ത ഖോപ്പ് ആണ്. രണ്ടാമതായി ലോങ് എ എന്ന വവലോടെ റേഷ് എഴുതിയിരിക്കുന്നു. അതിനുശേഷം യോധ വവലില്ലാതെയും തുടർന്ന് നൂനുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞതനുസരിച്ച് യോധ ഉച്ചരിക്കാതെയാണ് ഈ വാക്ക് വായിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഉച്ചാരണം ഖ്രയൻ എന്നാകും. ഖ്രയൻ എന്ന ഈ വാക്കിന്റെ അർത്ഥം വിളിക്കുക എന്നാണ്. ഒരു വാക്കുകൂടി കാണാം. ഇതിന്റെ ആദ്യത്തെ അക്ഷരം ലോങ് എ എന്ന വവലോടെ വന്നിരിക്കുന്ന മീം ആണ്. തുടർന്ന് വവലില്ലാതെ വാവ് എന്ന അക്ഷരം വന്നിരിക്കുന്നു. അതിനുശേഷം ലോങ് എ എന്ന വവലോടെ ദാലസ് എന്ന അക്ഷരമാണുള്ളത്. തുടർന്ന് വീണ്ടും വവലില്ലാതെ യോധ വന്നിരിക്കുന്നു. അതിനുശേഷം ആ എന്ന വവലുള്ള നൂനും അവസാനമായി വവലില്ലാത്ത നൂനുമാണ് വന്നിരിക്കുന്നത്. ഈ വാക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇതിന്റെ ആദ്യത്തെ സിലബിൾ വവലില്ലാതെ അവസാനിക്കുന്നതിനാൽ ക്ലോസ്ഡ് സിലബിളാണ്. ക്ലോസ്ഡ് സിലബിളിൽ ലോങ് ആ എന്ന വവൽ ഷോർട്ടായി ഉച്ചരിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ലോങ് എ എന്ന വവലുള്ള ദാലസിന് ശേഷം വവലില്ലാതെ വന്നിരിക്കുന്ന യോധ ഉച്ചരിക്കുന്നുമില്ല. അങ്ങനെ ഈ വാക്ക് വായിക്കുന്നത് മൗദേനൻ എന്നാണ്. മൗദേനൻ എന്ന ഈ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ഈ വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മൾ ഇന്ന് പഠിച്ച പാഠം ഓർമ്മയിൽ സൂക്ഷിക്കാം. നാളെ മറ്റു ചില അക്ഷരങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. സംശയങ്ങൾ ചോദിക്കാനും തെറ്റുകൾ തിരുത്താനും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. നന്ദി.